ഹായ് ഫ്രണ്ട്സ്, കൃഷ്ണ ടേസ്റ്റി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോണത് ഒരു ഓംലെറ്റാണ്. അപ്പോൾ ഈ ഓംലെറ്റിലേക്ക് എന്താ വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇത് എൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഇതിൽ ഞാൻ കോഴിമുട്ടയൊന്നും ഇല്ലാതെയാണ് ഈ ഓംലെറ്റ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ എഗ്ഗില്ലാത്ത ഓംലെറ്റ് എങ്ങനെ ഉണ്ടാക്കുകയെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതേമാതിരി നിങ്ങൾക്ക് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു വെച്ചാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് ഉരുളൻകിഴങ്ങ് വെച്ചിട്ടൊരു ഓംലെറ്റാണ്. അപ്പോൾ നമ്മൾ കോഴിമുട്ടല്ലാത്ത ഓംലെറ്റ് എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഉരുളൻകിഴങ്ങ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇത് നന്നായിട്ടൊന്ന് കഴുകി ഊറ്റി പിഴിഞ്ഞെടുക്കണം നമുക്ക്. അപ്പോൾ ഞാൻ പിഴിഞ്ഞെടുത്തിട്ട് വരാം. പിഴിഞ്ഞെടുത്തിട്ടുണ്ട്, വെള്ളമൊന്നുമില്ല ഇതിൽ. അപ്പോൾ ഒരുവിധം നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പൊക്കെ ചേർക്കാം. ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ചെമ്മീനാണ്. ഞാനിവിടെ ചെമ്മീന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ കഴുകിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുള്ളതാണ്. ഇതിങ്ങനെ ഒരു ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ചെറുതായിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും കുഴപ്പമില്ല. ഞാൻ ചെമ്മീന് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മളിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ തന്നെ അങ്ങനെ ചെറുതായിട്ട് കണ്ട അങ്ങനെ പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. നല്ല നൈസായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അത് അരച്ച് കഴിഞ്ഞാൽ ചിലപ്പം വല്ലാതെ അരഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരു ഇതുണ്ടാവില്ല. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അങ്ങനെ ഞാൻ ഒരു 10 ചെമ്മീൻ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരു അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എന്തായാലും ഇതൊന്നും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 5-10 മിനിറ്റ്, ഒരു 15 മിനിറ്റോളം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഒരു 15 മിനിറ്റിന് ശേഷം നമുക്കിത് എങ്ങനെ ചെയ്യണതെന്ന് നോക്കാം. ഒരു ചെറിയൊരു പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതും 2 ചെറിയ ഉള്ളി, ചുമന്നുള്ളി ചെറുതാക്കി അരിഞ്ഞതും ഇതും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഞാനിതിലേക്ക് ഒരു കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ നമ്മളെ ഇതിവിടെ ഒരുവിധം ഇതായിട്ടുണ്ട്. ഇനി മസാലയൊക്കെ തിരുമ്പി മുളകും കറിവേപ്പിലയും ഇതൊക്കെ ഇട്ട് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ ഇത് ഇങ്ങനെ സെറ്റ് ഇതാക്കി വെച്ചിട്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഓംലെറ്റ് ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ ഈ ഇതുകൊണ്ട് എങ്ങനെയാണ് ഓംലെറ്റ് ഉണ്ടാക്കുക എന്ന് വിചാരിക്കും. അപ്പോൾ ഞാൻ അതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഞാനിവിടെ ഒരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ അടുപ്പിലൊന്നല്ല വെച്ചിരിക്കുന്നത്, ചൂടൊന്നും ആക്കിയിട്ടില്ല. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാ ഭാഗത്തേക്കും ഒന്ന് ആവണ തരത്തിൽ ഒന്ന് പരത്തി കൊടുക്കാം. എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ഇതാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അടുത്തത് ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഭാഗത്തേക്ക് ആവത്തൊക്കെ വിധത്തിൽ ഒന്ന് വട്ടത്തിൽ നമുക്ക് പരത്തിയെടുക്കണം. കൈകൊണ്ട് നന്നായി കനം കുറച്ച് വട്ടത്തിൽ നമ്മളൊരു ഓംലെറ്റ് പോലെ ഞാനിതിങ്ങനെ പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിത് അടുപ്പിൽ വെച്ച് കത്തിച്ചിട്ട് ചെറിയ തീയിൽ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. വെച്ച് കത്തിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇതായി വരുമ്പോൾ നമുക്ക് ഒരു തുള്ളി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക. കാരണം നമ്മൾ ചട്ടി ഒന്ന് മിതാവാതിരിക്കാൻ വേണ്ടി, അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടുള്ള ഒരു വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് ഒന്നും കൂടി ചൂടായി നല്ല ഒന്ന് ഫ്രൈ ആയി ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരുവിധം ആയി വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് പതുക്കെ മറച്ചൊക്കെ കിട്ടുന്നുണ്ടോ എന്നുള്ളത് ഇളകി പോരുന്നുണ്ട്. അപ്പം ഇനി ഇതൊന്ന് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഒരല്പം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ടാണ് മറിച്ചിട്ട് കൊടുക്കുന്നത്. കൊടുത്തിട്ടുണ്ട്. തീയൊന്ന് കുറച്ച് കൊടുക്കാം. ഇനി നമ്മൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം മറിച്ചിടാനൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മളൊന്ന് ശ്രദ്ധിച്ച് പതുക്കെ വേണം സാവകാശം മറിച്ചിടണം, അല്ലെങ്കിൽ ചിലപ്പം പൊട്ടിപ്പോകാൻ സാധ്യത ഉണ്ട്.
അല്ലെങ്കിൽ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഉണ്ട് കമഴ്ത്തി കൊടുത്തിട്ട് പിന്നെ ആ പ്ലേറ്റ് തിരിച്ചിട്ട് കൊടുത്തിട്ട് അങ്ങനെ ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്കിതിലേക്ക് ഒരല്പം കുരുമുളക് പൊടി ചേർത്തിട്ട് എടുക്കാം. ഇതിലേക്ക് ഒരല്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മളെ ഇത് നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആൻഡ് നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ ഇത് കൂടുതലത് പറഞ്ഞ് കൊളാക്കണില്ല. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞ അപ്പോൾ ഇതൊരു എൻ്റെ ഒരു ഇന്ത്യ ഒരു പരീക്ഷണമായിരുന്നു. ഞാനും ഇത് ആദ്യമായിട്ടാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ തന്നെ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് ഞാൻ കരുതി. അപ്പോൾ ഇത് ഞാൻ മുന്നേ കുറേ വർഷം മുമ്പ് നമ്മൾ ഏഷ്യാനെറ്റിലെ കുക്കർ ഷോയിൽ ഞാൻ കണ്ടിട്ടുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ ആ സമയം മുതൽക്ക് ഉണ്ടാക്കി നോക്കണം വിചാരിക്കും, പിന്നെ അങ്ങനെ മറന്നുപോയി. അപ്പോൾ ഇന്ന് ചെമ്മീൻ കിട്ടിയപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ നമ്മളുടെ എഗ് ഇല്ലാത്ത ഓംലേറ്റ് ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഒരു ഐറ്റമാണ്. അപ്പോൾ ഞാൻ ഇപ്പം തന്നെ ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് വിവരം പറഞ്ഞുതരാം. ആ ടേസ്റ്റ് കേട്ടോ, സംഭവം ഷാറാണ്. ഇതിലിപ്പോൾ എന്താ ചേർത്തിക്കുന്നതെന്നൊന്നും ആർക്കും കണ്ടുപിടിക്കാനേ കഴിയില്ല, അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നിങ്ങൾക്കും ഇത് ഇഷ്ടപ്പെടും. അത്രയ്ക്കൊരു ടേസ്റ്റുള്ളൊരു ഐറ്റമാണ് ഇതിപ്പോൾ. നുള്ളി കഴിച്ച് ഞങ്ങൾ തന്നെ ഇപ്പോൾ ഇത് തീർക്കും ഇവിടെ. അപ്പോൾ ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായി ഈ മുളക്കൊക്കെ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ ബൈ.